ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കോംബോ ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് മൂന്ന് ബോട്ടിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ മയോണൈസിൻ്റെ ബോട്ടിലാണ്. നമ്മൾ മയോണൈസ് വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ബോട്ടിലാണിത്. ആ ഒരു ബോട്ടിൽ നമ്മൾ ആദ്യം തന്നെ വൈറ്റ് ഇനാമൽ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. മൂന്ന് ബോട്ടിലും സെയിം രീതിയിൽ വൈറ്റ് ഇനാമൽ പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഹാഫ് പോർഷനിൽ നിന്ന് മുകളിലേക്ക് ലൈറ്റ് ബ്ലൂ ആണ് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ബോട്ടിലിൻ്റെ അടിവശത്തേക്കായിട്ട് ഗ്രീൻ ആണ് അടിച്ചെടുക്കുന്നത്. സാവ് ഗ്രീൻ ആണ് അടിച്ചെടുക്കുന്നത്. നമ്മൾ റാൻഡമായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നീറ്റായിട്ട് ക്ലിയർ ആയിട്ടൊന്നും അടിച്ചെടുത്തിട്ടില്ല. കാരണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിക്ക് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ അത് അടിയിലുള്ള ആ കളർ ജസ്റ്റ് ഇങ്ങനെ കാണുകയുള്ളൂ, കറക്റ്റായിട്ട് കാണില്ല. അപ്പോൾ അത് നീറ്റായിട്ടൊന്നും കാണുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മൂന്ന് ബോട്ടിലും സെയിം രീതിയിൽ തന്നെ കളർ ചെയ്തെടുത്തതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് മലയാണ് വരച്ചെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ മല വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മലേൻ്റെ ഒരു സ്ട്രക്ചറാണ് ആ ഒരു ബോട്ടിലേക്ക് ആദ്യം തന്നെ വരച്ചെടുത്തിട്ടുള്ളത്. ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മല വരച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമുക്ക് ആ ഒരു ബോട്ടിൽ കാണുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ആ ഒരു മലേൻ്റെ ആ ഒരു കളർ ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് വൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കളർ ചെയ്തെടുത്താൽ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ഫീല് കിട്ടും നമുക്ക്. അതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു ബോട്ടിൽ ചെറിയൊരു വീടാണ് വരച്ചെടുക്കുന്നത്. നമ്മൾ ഈ മൂന്ന് ബോട്ടിലും ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഗാർഡൻ ഫാമാണ്. അതായത് ഓരോരോ ഫ്ലവേഴ്സിൻ്റെ ഫാമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ ഒരു ബോട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളത് സൺഫ്ലവറിൻ്റെ ഫാമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഫാമിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ടെൻറ്റ് പോലെയുള്ള വീടാണ് വരച്ചെടുത്തിട്ടുള്ളത്. അതിൽ കളർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ യെല്ലോ പെയിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആ ഒരു ബോട്ടിലേക്ക് റാൻഡമായിട്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കോട്ട് നിന്നുള്ള ആ ഒരു ഫ്ലവേഴ്സ് കാണുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓരോരോ കുത്തുകുത്തു പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പിലുള്ള നാല് രണ്ട് മൂന്ന് ലെയറായിട്ടുള്ള ഫ്ലവേഴ്സ് മാത്രം കറക്റ്റായിട്ടുള്ള രീതിയിൽ വരച്ചെടുത്തതിൻ്റെ ശേഷം ബാക്കോട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ കുത്തുകുത്തായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ സൺഫ്ലവറിൻ്റെ മിഡിലായിട്ടുള്ള ആ ഒരു ബ്രൗൺ കുത്താണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ റാൻഡമായിട്ട് ആ ഒരു യെലോ കുത്തിട്ടിട്ടുള്ള ആ ഒരു ഏരിയയിലൊക്കെ മിഡിലായിട്ട് ചെറിയ രീതിയിൽ ബ്രൗൺ കുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൊമ്പോ ചില്ലകളും ലീഫൊക്കെയാണ് വരച്ചെടുക്കുന്നത്. ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ റാൻഡമായിട്ട് വരച്ചെടുത്താൽ മതി, അത്ര ക്ലിയർ ആയിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ റാൻഡമായിട്ട് ഓരോരോ ചില്ലകളും അതായത് അതിൻ്റെ ഓരോരോ കൊമ്പുകളും ലീഫൊക്കെയാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ രണ്ട് ലെയറിലുള്ളത് മാത്രമേ തെളിഞ്ഞു കാണുള്ളൂ നമ്മൾ വരക്കുന്ന ലീഫും കാര്യങ്ങളൊക്കെ. അതിനുശേഷം അങ്ങോട്ട് മുകളിലേക്കായിട്ട് വരുന്ന ഫ്ലവേഴ്സിനൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. ആ ഒരു ഗ്രീൻ ലൈന് മാത്രമേ ഇങ്ങനെ ചെറിയ ചെറിയ ലൈന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫാമിൻ്റെ ലുക്കായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഒരു മലൻ്റെ സൈഡിലായിട്ട് കുറച്ച് ട്രീസാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കുത്തനെയായിട്ടുള്ള ക്രിസ്മസ് ട്രീൻ്റെ ഒക്കെ രീതിയിലുള്ള ട്രീ ആണ് വരച്ചെടുത്തിട്ടുള്ളത്. ആദ്യമേ തന്നെ നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് വരച്ചെടുത്ത് അത് ഉണങ്ങി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് സാവ് ഗ്രീൻ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ടെൻറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ബ്രൗണും ആഷും കളറാണ് ആ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഗാർഡന് സംരക്ഷിക്കുന്ന ആ ഒരാൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ടെൻറ്റ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഹൗസ് പോലെയുള്ള സംഭവം ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബോട്ടിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് ലാവൻഡർ ഫ്ലവറിൻ്റെ തോട്ടാണ് നമ്മൾ സെക്കൻഡ് ബോട്ടിലായിട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ബോട്ടിലെ ഏറ്റവും വലിയ ബോട്ടിലാണ്. അതിൽ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ബോട്ടിലിൽ മാഗൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മാഗം പോലെ നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടും. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ബോട്ടിലിൽ ചെയ്ത പോലെ തന്നെ മലയാണ് വരച്ചു കൊടുക്കുന്നത്. ആ ഒരു മല നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു മലേൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു രൂപം നമുക്ക് കിട്ടും.
അതിൻ്റെ ശേഷം നമ്മൾ ഒരു പാത്താണ് വരച്ചെടുക്കുന്നത്. ആ ഒരു ഗാർഡൻ്റെ ഉള്ളിലൂടെ നടക്കാനുള്ള ഒരു പാത്ത് വേ ആണ് വരച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ലാവൻഡർ ഫ്ലവറിന് വേണ്ടിയിട്ട് വയലറ്റ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വയലറ്റ് കളർ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കോട്ടുള്ള ഫ്ലവേഴ്സിനൊക്കെ ചെറിയ ചെറിയ ലൈൻസ് ലൈൻസ് പോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ആ ഒരു രീതിയിലേ നമുക്ക് ലാവൻഡർ ഫ്ലവേഴ്സിൻ്റെ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ലൈൻസ് മാത്രമാണ് ദൂരെ എന്നുള്ളത് നമുക്ക് കാണുള്ളൂ. നമ്മൾ തൊട്ടടുത്തുള്ളത് മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ലാവൻഡർ ഫ്ലവറിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ളതിന് മാത്രം ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ക്രിസ് ക്ലോസായിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിലിൻ്റെ ബാക്ക് പോർഷനിലും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലാവൻഡർ ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കൊമ്പും ചില്ലയൊക്കെ നമ്മൾ ഗ്രീന് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ലാവൻഡർ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് വൈറ്റ് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ലാവൻഡർ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പായിട്ട് ആ ഒരു കളറായിട്ട് തന്നെ കിട്ടും. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു മലേൻ്റെ സൈഡിലായിട്ട് കുറച്ച് വലിയ വലിയ ട്രീസ് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തേർഡ് ബോട്ടിൽ ചെയ്തെടുക്കുന്നത്, നമ്മൾ തേർഡ് ബോട്ടിലും മലക്ക് പകരം നമ്മൾ മരങ്ങളാണ് വരച്ചെടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ മരങ്ങൾ സാവ് ഗ്രീനും സാദാ ഗ്രീനും യൂസ് ചെയ്തിട്ട് നമ്മൾ മരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ട് പാത്ത് വേ ആണ് വരച്ചെടുക്കുന്നത്. ഞാനിവിടെ പോപ്പി ഫ്ലവേഴ്സിൻ്റെ ഗാർഡനാണ് റെഡിയാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ മൂന്ന് കളറിലുള്ള പോപ്പി ഫ്ലവേഴ്സാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. റെഡ്, പർപ്പിൾ, പിങ്ക് എന്നുള്ള രീതിയിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് പാത്ത് വേൻ്റെ മിഡിലായിട്ടുള്ള ആ ഒരു പോർഷനിൽ റെഡും അതിൻ്റെ ഓപ്പോസിറ്റ് പോർഷനിലായിട്ട് പർപ്പിളും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോർഷനിലായിട്ട് നമ്മൾ പിങ്കുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ബോട്ടിലും ചെയ്തെടുത്ത പോലെ തന്നെ ഉള്ളിലോട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ആയിട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ടിലായിട്ട് കാണുന്ന ആ രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എല്ലാ കളർ പോപ്പി ഫ്ലവേഴ്സിലും നമ്മൾ യെല്ലോ കളർ വെച്ചിട്ട് ഡോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പോപ്പി ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ മൂന്ന് ഫ്ലവേഴ്സിൻ്റെയും ഫാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.